നമസ്കാരം. ഒരു ആനയെ കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പുകിലൊന്ന് ആലോചിച്ച് നോക്കി. കുറെ ആന ഫാൻസുകാരും അതെങ്ങനെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആനയ്ക്ക് വേണ്ടി വാഴ്ത്തു പാട്ട് പാടുകയാണ്. ഒരു കാലത്ത് എന്നെയോ എൻ്റെ കുടുംബത്തിലുള്ളവരെയോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെയോ ഒന്നും ആന ഉപദ്രവിക്കുകയോ ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെടേണ്ട സാഹചര്യമോ ഉണ്ടാകില്ല. എവിടെയോ ഒരിടത്ത് കുറെ മനുഷ്യരെ അത് വേട്ടയാടുന്നു. അത് നിരന്തരം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്നവര് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവൻ പിന്നെ ആന ഫാനാണ്. ആന പിന്നെ മറ്റേ കൊമ്പൊക്കെ അങ്ങോട്ട് നീട്ടി വെച്ച് നിൽക്കുന്ന ആന എന്ന് പറഞ്ഞാൽ വടിവത്ത ആനയാണ്. കാര്യം അത് ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് കൃത്യമായി ഇത് പറയുന്നവരുടെ വാലുകൂടി ഒന്ന് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. ഇവർ പറയുന്നതിനെ ചിലർ ഏറ്റുപാടുന്ന ഒരവസ്ഥ. പക്ഷെ വസ്തുത എന്താണ്? കേരളത്തിലെ നീതിന്യായ പീഠങ്ങൾ ഇത്രമാത്രം അധപ്പതിക്കരുതെന്ന് പറയേണ്ടി വരികയാണ്. ഒരു ആനയുടെ വിഷയത്തിൽ മനുഷ്യന്റെ ജീവനേക്കാൾ അതിന് വലിയ പ്രസക്തി കൊടുത്തുകൊണ്ട് അതിനെ പിടിച്ച് മെരുക്കാൻ വേണ്ടിയുള്ള സർക്കാർ തീരുമാനത്തിനെതിരായിട്ട് ഏതോ ഒരു തലയ്ക്ക് വെളിവില്ലാത്തവൻ ഒരു ഹർജിയുമായി കൊണ്ടുവരുമ്പോൾ അവരുടെ ഇച്ഛയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർക്കനുസൃതമായിട്ട് വിധി കൽപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ജുഡീഷ്യറി സംവിധാനം? മനുഷ്യന്റെ ജീവന് സ്വത്തിനും സംരക്ഷണം നൽകാൻ പറ്റാത്ത സംവിധാനങ്ങൾ ഒരു കാലിലെ മന്തെടുത്ത് മറ്റേ കാലിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ എന്തായ അവസ്ഥ? തമിഴ്നാട്ടിലെ കമ്പം പ്രദേശത്ത് മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഒരു ആന ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശാന്തമായ ജീവിതത്തെ തകർത്തിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദിത്തം പറയേണ്ടത്? കോടതികളെ ആരും വിമർശിക്കാൻ തയ്യാറാകത്തില്ല. കാര്യം വിമർശനത്തിന് അതീതരാണെന്നുള്ള ഒരു പൊതുവിലയിരുത്തലുണ്ട്. പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇത്തരം വിധികൾ പുറപ്പെടുവിച്ചാൽ, വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് അതിനെ പിടിച്ച് മെരുക്കണ്ട, നാട് കടത്തിയാൽ മതി എന്ന തീരുമാനമെടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം എത്രത്തോളം ഉണ്ടെന്ന് പ്രായോഗികമായി ചിന്തിക്കാൻ ഇവർക്കൊന്നും ശേഷിയില്ലേ എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉന്നയിക്കേണ്ടി വരികയാണ്. ഒരു വെരി സിംപിളി ഒരു ചോദ്യം. നമ്മുടെ നാട്ടിൽ വല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടോ അല്ലെങ്കിൽ വല്ലാത്ത മനോനില തെറ്റിയ ഒരു മനുഷ്യൻ കടന്ന് തെരുവുകളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നടക്കും, എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? അതേപോലെ മനുഷ്യർക്ക് സമാധാനമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വീടിപ്പ തകർക്കുമെന്നുള്ള പേടിയിൽ കഴിയേണ്ട ഒരു സാഹചര്യം, ഇങ്ങനെയുള്ളൊരു അപകടകാരിയായിട്ടുള്ളൊരു മൃഗത്തെ എന്താണ് ചെയ്യേണ്ടത്? അതിനെ അരിയിട്ട് വാഴിക്കുകയാണോ വേണ്ടത്? അതോ മനുഷ്യന് വിനാശമായിട്ടുള്ള കാര്യത്തിന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതിനെ പിടിച്ച് മെരുക്കി കുങ്കിയാന എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ കൊന്നുകളയേണ്ടതുണ്ട്. ആനയ്ക്ക് മാത്രമായിട്ട് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. എത്ര മനുഷ്യരെയാണ് ചിന്നക്കനാലിൽ ഇത് കൊന്നു തള്ളിയത്? അപ്പോ അവിടെ മരിക്കുന്ന മനുഷ്യർ, അവിടെ ആശങ്കപ്പെടുന്നവർ, അവരുടെ ആശങ്കയ്ക്ക് കുറെ ന്യൂസ് ഫ്ലോറിനകത്തിരിക്കുന്ന വിടുവായന്മാർക്കും അവർ കാണുന്ന കുറെ ഫാൻസുകാരും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന് വെറുതെ വിടുവായത്തരം പറയുകയാണ്. വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്കാനും ശരിയായിട്ടുള്ള കാര്യങ്ങളെ ശരിയെന്നും പറയാനും നിങ്ങൾക്ക് എന്താണ് ആർജവം ഉണ്ടാകുന്നത്? ഒരു പിണ്ടാപ്രാണി എന്നുള്ള ലേബല് അതിന്റെ കുടുംബം കുട്ടികളെ കുറിച്ചൊക്കെ പറയുകയാണ്. പക്ഷേ അതേപോലത്തെ കുറെ മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കള്ള കഥകൾ അങ്ങ് മെനയുകയാണ്. അവർ ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഉള്ള പ്രദേശങ്ങളെ കയ്യേറിയെന്നാണ് പറയുന്നത്. ഈ ആന ജനിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ മനുഷ്യവാസമുണ്ട്, കൃഷിയുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ എല്ലാം നീക്കം ചെയ്തിട്ട് ഒരു ആനയെ സംരക്ഷിക്കണമെന്നാണ് ഈ വിടുവായന്മാർ പറയുന്നത്. ഇവരോടൊക്കെ എന്ത് മറുപടി പറയാൻ? ചിലതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഈ മണ്ട പോയതാണ്. അതുകൊണ്ട് അവരോട് തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് ആ അരിക്കൊമ്പന്റെ മുമ്പിൽ ചെന്ന് നിന്നു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു കൊമ്പന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ബോധ്യപ്പെടും എന്താണ് കാര്യമെന്നുള്ള കാര്യം. അല്ലാതെ ഈ വകതിരിവുകളെയോ വിവരക്കേടുകളെയോ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇപ്പോ തമിഴ്നാട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്, അവർ മയക്കുവെടി വയ്ക്കും, ഇതിനെ കൊണ്ടുപോയി മെരുക്കും, അവർക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിക്കും. ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വലിയ ശല്യമുണ്ടാക്കി 33 ലക്ഷം രൂപ പൊടിക്കാൻ ഒരു നിയമപീഠം കൂടി കൂടെ നിന്നപ്പോ ഈ നാടിനല്ല മറ്റൊരു നാടിന് കൂടി അതൊരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അപ്പോ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോ ഇപ്പൊ വനം വകുപ്പിനും സർക്കാരിനും മാത്രമാണ് കുറ്റം. അതിന് ഹൈക്കോടതിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലത്രേ. അതായത് ഈ രീതിയിൽ അതിനെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയത് കോടതി ഉത്തരവാണ്. ആ കോടതി ഉത്തരവിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല? ആ കോടതി ഉത്തരവ് പുറത്തു വന്നപ്പോൾ അതിനെതിരെ വിമർശിക്കാനോ വായ് തുറക്കാനോ ഇവിടത്തെ മാപ്രകൾക്ക് പോലും ശേഷിയില്ലാതെ പോവുകയാണ്. അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കുറെ മനുഷ്യരാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ജീവനൊന്നും എനിക്കുള്ളതല്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ചില വിധികൾ പുറപ്പെടുവിക്കുന്നത്. ഈ ആനയെ പിടിച്ചുകൊണ്ടുവന്ന് കുറച്ചു ദിവസം ഹൈക്കോടതിക്കകത്ത് അങ്ങ് നിർത്തിക്കൊടുത്താൽ ഈ പ്രശ്നമൊക്കെ തീരാവുന്നതേ ഉള്ളൂ. അപ്പോ ചോദിക്കും, അന്ന് വന്ദനയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക ചോദ്യം ചോദിച്ചില്ലേ? എന്തിനാണ് പോലീസിന് തോക്കെന്നുള്ളൊരു ചോദ്യം ചോദിച്ചില്ലേ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ ചോദ്യം ചോദിച്ചു പോകും. സ്വാഭാവികമാണല്ലോ, സ്വന്തം ജീവനാണല്ലോ വില. മറ്റുള്ളവരുടെ ജീവന്റെ വിലയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി
ആഴത്തിലുള്ള ചിന്താശേഷി ഉണ്ടാകണം. അതില്ലാതെ പോകുന്നതുകൊണ്ടാണല്ലോ ചില ഫാൻ ബോയ്മാരുടെ രീതിയിലുള്ള ചില വിധികളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ആ വിധിയുടെ പരിണിത ഫലം അനുഭവിക്കുന്ന മനുഷ്യരുടെ ആശങ്കയെക്കുറിച്ച് ഇത് പുറപ്പെടുവിച്ചവർക്ക് ചിന്തയുണ്ടോ? അവർക്ക് ഇപ്പോഴും തമാശയാണ്. ആന എന്ന ഗണപതിയോട് വല്ലാത്ത അവർക്ക് ഭക്തിയാണ്. ആ ഭക്തിയുടെ കണ്ണിൽ കാണുന്നതിന്റെ പരിണിത ഫലമാണ് കുറെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തരം വിവരക്കേടുകളാണ് നമ്മുടെ നാട്! പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. ചിലതൊക്കെ മനുഷ്യന് ഇവിടെ വിഘാതം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യേണ്ടതിനെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. അത് പോത്തിനെ ഉന്മൂലനം ചെയ്യാമെങ്കിലും, അത് പുലിയെ ഉന്മൂലനം ചെയ്യാമെങ്കിലും, അത് മുതലയെ ഉന്മൂലനം ചെയ്യാമെങ്കിലും, ആനയും അത് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. മനുഷ്യന്റെ ജീവന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൽപ്പിക്കേണ്ടത്. അത് കൽപ്പിക്കാതെ ഇവിടെ കുറെ ഫാൻ ബോയ്സുകാർ പറയും പോലെ, അല്ലെങ്കിൽ ആന ഫാൻസുകാർ പറയുന്നത് മാത്രമാണ് ശരി. അവരുണ്ടാക്കി വിടുന്ന കുറെ കണ്ണീർ കഥകൾ വായിച്ചിട്ട് അയ്യോ പാവം ആന, അയ്യോ ആനയുടെ കുടുംബം, ആനയുടെ മക്കൾ, എന്ത് തരം വിവരക്കേടാണ്? കാര്യങ്ങളെക്കുറിച്ച് ഒരു വകതിരുവുമില്ലാതെ കുറെ അടച്ചുറപ്പുള്ള വീടുകളിൽ നിന്ന് യാതൊരു അപകടവുമില്ലാത്ത മേഖലയിലിരുന്ന് ഇങ്ങനെ സാധാരണക്കാരന്റെ കണ്ണീരും സങ്കടവും കാണാൻ പറ്റാത്ത കുറെ കണ്ണടഞ്ഞ അന്ധന്മാരാണ് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ മയക്കുപടി വെച്ച് കൊണ്ടുപോയിട്ട് ഇതിനെ ഒന്നുകിൽ മെരുക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വലിയ തലവേദനയായി മാറുന്നുണ്ടെങ്കിൽ ഇതിനെ കൊന്നുകളയുക. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ചെയ്യാനില്ല. അല്ലാതെ ഇതിനോട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി മാത്രമേ പെരുമാറാൻ കഴിയാവൂ. എത്ര പേരെ കൊല്ലുന്നുണ്ടെങ്കിലും അതൊക്കെ ആനയുടെ ഒരു സ്വാഭാവിക രീതി എന്നൊക്കെ അതിനെ ന്യായീകരിക്കാനും ലഘൂകരിക്കാനും നിൽക്കുന്നവർക്കൊക്കെ ആ സുരക്ഷിതത്വ ബോധമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയാൻ കഴിയുന്നത്. അല്ലാതെ അവിടെ പോയി നിന്ന് അത് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അതൊന്നും ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല എന്ന് തിരിച്ചറിയാവുന്നവർ, അല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ നേരിട്ട് പോയി ഞാൻ ഇതിനെ നോക്കിക്കോളാം, പരിപാലിച്ചോളാം എന്നുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ മുന്നോട്ട് വരണം. ഇതിനൊന്നും അവരെ കിട്ടത്തില്ല. അവർക്ക് ഈ സുഖശീതളമയിൽ ഇരുന്ന് കുറെ എഴുത്തുകൾ പുറത്തേക്ക് വിടാൻ പറ്റും. അതായത് കണ്ണീർ കഥകൾ എഴുതി വിടുമ്പോൾ അത് അവിടെ ജനിച്ച കഥ, അതിൻ്റെ അച്ഛനും അമ്മയുടെയും കുഴിമാടത്തിൽ വർഷാവർഷം പോയി ബാഷ്പാഞ്ജലി അർപ്പിക്കാൻ പോകുമെന്നുള്ള വ്യാജ കഥകളും ഇല്ലാ കഥകളൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നിലവാരമില്ലായ്മകളെ സമൂഹം തിരിച്ചറിയണം. അല്ലാതെ ഒരിക്കലും ഇവനെന്ന് സമൂഹത്തിനോട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ലെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പണം തട്ടിപ്പ് വരെ നടത്തിയത്. ഇങ്ങനെയുള്ള ഫാൻ ബോയ്സ് ആണ് ഈ നാട്ടിൽ 10 പൈസയുടെ വകതിരിവില്ലാതെ ഇരുന്ന് വിടുവായത്തരങ്ങൾ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പത്തുണ്ടായിരിക്കുന്ന ജനസാന്ദ്രതയേറിയ പ്രദേശത്തുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. അതിന് കേരളത്തിന് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.